ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനം ലോകാരോഗ്യ സംഘടനയും വേൾഡ് ഫെഡറേഷൻ ഫോർ മെൻറ്റൽ ഹെൽത്തും കൈകോർത്ത് ലോകത്തുള്ള വിവിധ സംഘടനകൾ ഗവൺമെൻറ്റും ഗവൺമെൻറ്റെതിരായ സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് ലോക മാനസികാരോഗ്യ ദിനം ആചരിക്കുന്നു ആദ്യമായിട്ടാണ് വയോജനങ്ങളുടെ മാനസികാരോഗ്യത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ദിനാചരണം നടക്കുന്നത് ഈ ദിനാചരണത്തിൻ്റെ ഭാഗമായി മൈൻഡ് വാച്ച് എന്ന് അന്വേഷിക്കുന്നത് മാനസിക ആരോഗ്യം വയോജനങ്ങളിൽ എവിടെ നിൽക്കുന്നു അതിൻ്റെ മാനസിക സാമൂഹിക തലങ്ങൾ എവിടെയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ മനുഷ്യൻ ഡോക്ടർ ജെ ഈ വർഷത്തെ ലോക മാനസിക ആരോഗ്യദിന ആചരണത്തിൻ്റെ തീമെന്നു പറയുന്നത് മാനസികാരോഗ്യവും വയോജനങ്ങളും എന്നതായിരുന്നു ഇംഗ്ലീഷിൽ മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ഓൾഡർ അഡൽട്ട് എന്നാണ് അവർ കൊടുത്തിരുന്നത് ഇത്തരം ഒരു തീം നമ്മൾ ആചരണത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നതിൻ്റെ പ്രസക്തി താങ്കൾ എങ്ങനെ കാണുന്നു പ്രത്യേകിച്ച് ഭാരത കേരള സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വൃദ്ധജനങ്ങൾ ഈ നരകയാതനകളാണ് അനുഭവിക്കുന്നത് ഈ മാനസിക മെൻ്റൽ ഹെൽത്ത് ഡേയിൽ റിപ്പീറ്റ് ഡേല് ദിനം ദിനത്തിൽ റിപ്പീറ്റ് മാനസികാരോഗ്യ ദിനത്തിൽ വൃദ്ധജനങ്ങളുടെ ജനങ്ങളുടെ മാനസിക പ്രശ്നങ്ങളെപ്പറ്റി ഒരു അവലോകനം നടത്താൻ തീരുമാനിച്ചത് നൂറ് ശതമാനം ഇന്നത്തെ യാഥാർത്ഥ്യങ്ങൾക്ക് യോജിച്ചതാണ് ഓക്കെ അപ്പോൾ വളരെ പ്രസക്തമാണ് എന്നുള്ളത് വളരെ പ്രസക്തമാണ് ഓക്കെ ശ്രീധർ കേരള സമൂഹത്തിൽ നോക്കുന്ന അവസരത്തിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോക തലത്തിൽ ചിന്തിക്കുന്ന അവസരത്തിൽ രണ്ടായിരത്തി അൻപതാകുമ്പോൾ ഇപ്പോൾ ലോക ജനസംഖ്യയിൽ പതിനൊന്ന് ശതമാനം അറുപതിന് കഴിഞ്ഞവരാണെങ്കിൽ രണ്ടായിരത്തിഅൻപത് പഠിപ്പിച്ചത് ഇരുപത്തിരണ്ടാവും ഡബിൾ ആവും എന്ന് പറയുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കേരള സമൂഹത്തിൽ ഈ ദിനാചരണത്തിൻ്റെ പ്രസക്തി എന്താണ് ഇപ്പോൾ രണ്ടായിരത്തി അമ്പത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എന്നെ പറ്റിയാണ് ആലോചിച്ചത് ഏതായാലും ഇവിടെ ഡോക്ടർ ജെ എസ് പറഞ്ഞതുപോലെ വളരെ പ്രസക്തമായ ഒരു വിഷയമാണെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വൃദ്ധജനങ്ങൾ വയോജനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലതരം പേരുകളും ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട് അത് തന്നെ പലതരത്തിലും ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരു സയന്റിഫിക്ക് എന്തോ ഒരു അടി അടിസ്ഥാനം ഉണ്ടാവും എന്ന മട്ടിലുണ്ടാക്കിയിരിക്കുന്നു പക്ഷേ ഇന്ന് വയോജനങ്ങൾ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നുണ്ട് പലതരത്തിലും അതുകൊണ്ട് വളരെ പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് മെൻ്റൽ ഹെൽത്ത് ഡേക്ക് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ലോക ആരോഗ്യ സംഘടനയുടെയും അല്ലെങ്കിൽ വേൾഡ് ഫെഡറേഷൻ ഫോർ മെൻ്റൽ ഹെൽത്തിൻ്റെയൊക്കെ ശ്രമഫലമായിട്ട് ഡാലിയും മെൻറ്റൽ ഹെൽത്തുമായിട്ട് പ്രാധാന്യം വരുന്നു ഇവിടെ വയോജനങ്ങളുടെ പിന്നെ ഡിസബിലിറ്റി അഡ്ജസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിക്സ് പോയിൻറ്റ് സിക്സ് ഡിസബിലിറ്റി അഡ്ജസ്റ്റ് ലൈഫ് ഇയറിൻ്റെ നഷ്ടമാകുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങളാൽ ആണ് എന്ന് പറയുന്നു അതേസമയം തന്നെ വയോജനങ്ങൾക്ക് സമൂഹത്തിൽ നൽകാൻ പറ്റുന്ന സംഭാവനകൾ വളരെ വലുതുമാണ് അപ്പോൾ ഇത്രയും സിക്സ് പോയിൻ്റ് സിക്സ് ഡാരി നഷ്ടമാകുന്നു സംഭാവനകളുടെ പ്രാമുഖ്യം പ്രാധാന്യം വളരും വലുതുവാണ് ഈ നിലയ്ക്ക് ചിന്തിക്കുന്ന അവസരത്തിൽ നമ്മൾ ഏത് തരത്തിലാവണം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വയോജനങ്ങളിൽ വർഗീകരിക്കുവാൻ അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കണക്കൂട്ടാൻ സാധിക്കും ഈ ഡിപ്രഷൻ അല്ലെങ്കില് വിഷാദ രോഗം ഉൾപ്പെടെയുള്ള മനോവൈകല്യങ്ങൾ ഇന്ന് ഒത്തിരി വൃദ്ധജനങ്ങളില് ഉണ്ട് ഹൃദയവേദനയേക്കാൾ യാതനകളാണ് ഡിപ്രഷൻ അല്ലെങ്കില് വിഷാദ അവണിമപ്പെടുമ്പോൾ അവൻ അനുഭവിക്കുന്നത് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളില് എങ്ങനെ അവനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും ആത്മഹത്യയിൽ വഴുതി വീഴാതെ മദ്യവും മയക്കുമരുന്നുകളിൽ വഴുതി വീഴാതെ ഒരു ശാന്തമായും സ്വസ്ഥമായും മരണം വരെ ഒരു ജീവിതം കണ്ടെത്തുവാനായിട്ട് ഉള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ചില തീരുമാനങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഓക്കെ അവിടെ എനിക്ക് ഒരു കാര്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് ഈ വൃദ്ധജനങ്ങൾക്ക് പലപ്പോഴും അവർക്ക് തന്നെ ഒരു വിഷാദരോഗമുണ്ട് എന്നുള്ള അറിവില്ല ഓക്കെ മാത്രമല്ല കൂടെ താമസിക്കുന്നവരൊക്കെ ഇത് വിഷാദരോഗം നല്ല കാണുന്നത് അവർ കാണുന്ന മടി

അപ്പോൾ ഏകാന്തതയെ ഒറ്റപ്പെടലും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് വയോജനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സമൂഹമാണ് ഇന്ന് ഭാരത സമൂഹം പ്രത്യേകിച്ച് കേരള സമൂഹം നമ്മുടെ ഈ പല പിന്നെ എന്താ പറയുക സാമ്പത്തിക പുനക്രമീകരണ പ്രക്രിയകളുടെ ഭാഗമായി തന്നെ സാമൂഹിക ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കുടുംബ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തൊഴിൽ തൊഴിലുള്ള യാത്രകൾ ഇതിൻ്റെയൊക്കെ ഫലമായി ഒറ്റപ്പെടുന്ന ഏകാന്തതയിലേക്ക് തടവറയിലേക്ക് തള്ളിവിടുന്ന വയോജനങ്ങളാണ് അപ്പോൾ കേരള സമൂഹത്തിൽ വിഷാദവും ഈ സാമൂഹിക പ്രശ്നങ്ങളും തമ്മിൽ പരസ്പരം ചിന്തിക്കുമ്പോൾ തോന്നുന്നു ഇപ്പോ വൃദ്ധജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമുള്ളത് നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു അൻപത് വർഷം മുമ്പ് ഇല്ലായിരുന്നു ഇനി അഥവാ ഉണ്ടായിരുന്നതിൽ തന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഇവരൊക്കെ ഏതെങ്കിലും ഒക്കെ റോൾ എടുത്ത് ഏതെങ്കിലും ഒക്കെ ജോലി ചെയ്തൊക്കെ പോട്ട് പോകുമായിരുന്നു അവരോട് സംസാരിക്കാനും അവരെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും അവരെ ഒന്ന് കളിതമാശ പറയാനോ ഒക്കെ പറയാനോട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഇടയ്ക്കുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കൊച്ചു കൊച്ചു കുടുംബങ്ങളാകുമ്പോഴത്തേക്ക് ഒരൊറ്റ വ്യക്തി മാത്രമായിട്ടായിരിക്കും ഒരു വൃദ്ധജനം എന്ന് അവിടെ ഇരിക്കുന്നത് അവർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതായത് ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ നാല് ജനറേഷനാണ് ഒരുമിച്ച് ജീവിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം നാലാമത്തെ ജനറേഷനിലുള്ളവരോട് സംസാരിക്കാനായിട്ട് ഇവർക്കൊന്നുമില്ല മൂന്നാമത്തെ ജനറേഷനോട് സംസാരിക്കാനായിട്ടുള്ള പല കാര്യങ്ങളും അവർ ടെക്നിക്കൽ സൈഡിലോട്ട് മാത്രം ചിന്തിക്കും എന്നുള്ളതുകൊണ്ട് അവർക്കും വിഷയമില്ല സ്വന്തം മക്കളാണെങ്കിൽ ആദ്യമേ തന്നെ എങ്ങനെയെങ്കിലും മാറി മാറിക്കിട്ടിയും മതി എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് പാത്രത്തിൽ വരുമ്പോഴത്തേക്ക് ഏകാന്തത വളരെയധികം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒന്ന് രണ്ടാമത്തേത് ഈ വൃ വൃദ്ധജനങ്ങൾ പലപ്പോഴും ഒരേ ചുറ്റുപാടിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ വീട്ടിൻ്റെ അകത്തുള്ള ഒരേ ചുറ്റുപാട് ഒരു മുറിയിൽ തന്നെ ഇവിടെ ഇവിടെ ബാത്റൂം ഇവിടെ മറ്റത് അങ്ങനെ അങ്ങനെ ആ ഒരു സെറ്റിലിരിക്കുമ്പോഴായിരിക്കും

ും അക്ഷേമസ് ഈസ് എ പാർട്ട് ഓഫ് നോർമൽ ഏജിങ് സാധാരണഗതിയിലുള്ള ഏജിങ്ങിൻ്റെ ഭാഗമാണ് അൽഷേമസ് എന്ന തരത്തിൽ സമൂഹം ഒരു പരിധി ചിന്തിച്ചു പോകുന്നുണ്ട് ഒരുപക്ഷെ വിദഗ്ധന്മാർ പോലും ഇപ്പോൾ ഒരു അവബോധം ഉണ്ടാകുന്നു ഒരു പുതിയ ഒരു ഒരു ഉണർവ് ഉണ്ടാകുന്നുവെങ്കിൽ അടുത്ത കാലം വരെയും ഒക്കെ തന്നെ അത് പ്രായമാകുന്ന അവസരത്തിൽ പിന്നെ പിച്ചിമ്പയും പറയുക അല്ലെങ്കിൽ ഓർമ്മ കേടുക അലന്തിരിക്കുന്നു അങ്ങ് എഴുതി തള്ളുന്നൊരു സംഭവമുണ്ട് അൽക്ഷേമസ് വയോജനങ്ങളിൽ എന്തുകൊണ്ട് എത്രത്തോളം അതിനെ തടയാൻ വേണ്ടി 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 അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കും പ്രായമായാൽ വേണം ചിന്താഗതിയോട് എനിക്കൊട്ട് യോജിപ്പില്ല പ്രായമായാലും അൽഷിമർ അല്ലെങ്കിൽ മരിക്കുന്നതൊരു വലുതായിട്ട് വലുതായിട്ട് ഓർമ്മ പെശ ഇല്ലാതെ ജീവിക്കുന്ന